ಚಕ್ಕನು ಬಂದೇ ಚಕ್ಕನು ಬಂದೇ ಕಾತು ಕಾತಂಗಿನೇ ಚಕ್ಕನು ಬಂದೇ ಕಣ್ಣು ಕಾಣ ಚಕ್ಕನು ಬಂದೇ ಚಕ್ಕನು ಬಂದೇ ಕಾತು ಕಾತಂಗಿನೇ ಚಕ್ಕನು ಬಂದೇ ಕಣ್ಣು ಕಾಣ ಚಕ್ಕನು ಬಂದೇ എല്ലാവരും അവസാനം വാക്ക് മാനിക്കണം. അമ്മേ, ഒറ്റ പൈ പോലും കിട്ടിയില്ല. എന്റെ ദൈവേ, നാളെ കല്യാണമാണല്ല, മുറ്റത്തൊരു പന്തലും കൂടെ ഇട്ടിട്ടില്ല. ഇന്ന് രൂപ 50 ചെറുക്കന്റെ വീട്ടിൽ കൊടുത്തില്ലേ? അല്ലല്ല, എന്താണപ്പാ ഒരു കല്യാണ വീടായിട്ട് ഒറ്റേനക്കൊന്നുമില്ലാത്തത്? കാറ്റില്ലാത്തവർക്ക് എന്നാ കല്യാണം തപ്പൊരു? എന്ന് വിചാരിച്ച് നടക്കാതിരിക്കാനൊക്കെ ഇതും നടക്കണം. മട്ട് കാണുന്നില്ല. എങ്ങനെ നടക്കാനാണ് റപ്പേലും മപ്പിളെ? ചെറുക്കന് രൂപ 50 കൊടുക്കണം, പിന്നെ കല്യാണ ചെലവിന് പണം വേണം. നിങ്ങൾ മുതലാളിയോട് പോയിരുന്നു? മുതലാളിയോട് പോരാനും വേണ്ടെന്ന്, ഇവിടെ പിരിക്കുന്ന കയർ ഇവിടെ കൊണ്ട് കൊടുക്കുന്നു പറയുന്നു. പിന്നെ ആളുകള് പറയുന്നൊരു മുതലാളി എത്ര ചീത്തയില്ല കേട്ടോ. ആള് തങ്കപ്പെട്ടവനാണ്. അതും വിശേഷിച്ച് കല്ലുവിന്റെ കാര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഉപേക്ഷിക്കലാന്ന്. നിങ്ങൾക്ക് ഇപ്പൊ എത്ര രൂപ വേണം? ഒരു 75 രൂപ കിട്ടിയാ മതിയേ. ലക്ഷ്മി ചോദിച്ച എന്റെ കൂടെ വന്ന് രൂപ എന്നെ വേണ്ടിയിരുന്നു. പിന്നെ അതിൽ അഞ്ച് ഞാനിങ് എടുക്കും കേട്ടാ. കേട്ടാ ലക്ഷ്മിച്ചേട്ടത്തെ, പ്രായമായ ഒരു പെണ്ണിന്റെ കാര്യത്തിനാണല്ലെന്ന് വിചാരിച്ചാ ഞാനീ ചെയ്യണേ. അല്ലെങ്കിൽ ഒരു കാശം നശിച്ചപ്പോരാ ഇവിടെ നിർത്തിയാലേ കേട്ടാ. പലിശക്ക് കൊടുത്താൽ തന്നെ മാസം എന്ത് കിട്ടും അറിയാമോ? ആ ചന്തവട്ടം രൂപയായി കൊറണ പലിശ. ആദ്യത്തെ 2 ചെയ്യണ്ട, മാസത്തിലെട്ട്, ആണ്ടിൽ 104, അപ്പൊ രൂപ എത്ര ആയി? 6.5. ഈ 75-നോ 7.42, 3.45. 450 രൂപയാണ് വരിക. മനസ്സിലായ? കയറ് വിരിച്ച
കാര്യം ചെയ്യാം. കല്യാണം നാളെയാണല്ലേ. ഇതാ ഇതൊരു സാരിയാണ്, അല്ലുവിന് കൊടുത്തേ. ആരോട് ചോദിച്ചിട്ടാണ് ഇതൊരു കൊടുത്തത്? സുഹൃത്തുക്കളെ, ചെത്തൊഴിലാളി യൂണിയന്റെ വാർഷിക ദിനം ഒരു തൊഴിലാളിയുടെ മകനായ ശ്രീ പരമുവിന്റെ വിവാഹാഘോഷം കൂടിയായിത്തീർന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു മുതലാളിയുടെ ഭാര്യയായിരുന്നിട്ടും യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശ്രീ മാധവ് അവർക്കും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജാർജ് അവർക്കും ഞങ്ങളുടെ അനുമോദനങ്ങൾ. അടുത്തത് കലാപരിപാടി. ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്. നമ്മുടെ ഈ പ്രേമബന്ധം ആരും അനുവദിക്കയില്ല, പ്രത്യേകിച്ച് അമ്പുജത്തിന്റെ അമ്മ. എനിക്ക് പേടിയില്ല. ജാതി വ്യത്യാസവും മതവിദ്വേഷവും ഇല്ലാത്ത ഒരു പുത്തൻ ലോകം ജനിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യവും ആദർശവും അതാണ്. Thank you.
മാറ്റാനോ പുതു ചിട്ടകൾ നാട്ടിൽ വരുത്താനോ ചട്ടം പറഞ്ഞു കുറ്റം തിരഞ്ഞു തെറ്റുവതെന്തിനു കൂട്ടരെ ഈ ചിട്ടകൾ മാറ്റുക കൂട്ടരെ വേദം കൊന്നത് കളവാണോ പുതുവാദം കൊണ്ടത് കളയാനോ തീതയിൽ ചൊന്നത് അച്ഛന് വയസ്സായി നീ വേണ്ട ഇതൊക്കെ നോക്ക് ഉമ്മക്കിട്ടെങ്കിൽ സഹിക്കാം ഇപ്പൊ നിനക്ക് അവളുകൂടി വന്നിട്ടേ
കണ്ടു പറഞ്ഞ കുടുംബം പഷ്ണിയായി പോകും. നീ കേട്ടനുണ്ടാ? എന്നാ പോ? ഞാൻ പോവാം. എന്റെ മോന പായ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടാ. കല്ലുനെ തന്നെ ഓർത്തോണ്ടിരുന്നു. നേരം വെളുത്തില്ലല്ലോ അമ്മ, അതിനു മുമ്പ് ജോലിക്ക് പോകണം. ഞാൻ പോകാം അമ്മ. എന്താ ഇത്രയായിട്ട് നിൽക്കാൻ തീർന്നില്ലേ? എപ്പോ തുടങ്ങിയതാ? ഒന്നും എനിക്ക് പിടിക്കില്ല. ആകെപ്പാട് ഒന്നല്ലേ ഉള്ളൂ, അവിടെ കൊള്ളാവുന്ന ഒരു സ്ഥലത്തെ ഞാൻ അയക്കൂ.
എന്നാലും ഈ വെച്ച് താമസിപ്പിക്കേണ്ട കയ്യോടെ കാര്യം നടത്തണം. ഈ വീടായിട്ട് പശുവിനെ കെട്ടാനൊക്കെ ഒരു പോക്കുണ്ട്. പശുവിനെ കെട്ടാൻ അവിടെ നമ്മുടെ വേലിക്കരിയില് ഒരുത്തനങ്ങനെ പത്തുമ്പോഴെങ്കിലും തണുപ്പുണ്ടും. നമ്മുടെ ഇറവട്ടുകാരൻ രാമോത്സവന്റെ മകൻ പാസി താൻ കണ്ടോ?